ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രൂപഭംഗി കൊണ്ട് മനോഹരവും ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമായ ഒരു ഫ്രൂട്ടിനെ പറ്റി പറയാനാണ്. ഇതിൻ്റെ ഫ്ലവർ അതിലേറെ ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് ഞങ്ങളുടെ ടെറസിൽ കൃഷി ചെയ്തത് നമുക്ക് കാണാം. ഈ കയ്യാലയുടെ മുകളിലാണ് കേട്ടോ അത് കൃഷി ചെയ്തിട്ടുള്ളത്. അതാ ആ കാണുന്നതാണ് ആ ചെടി. അപ്പോൾ നമുക്കത് കാണാൻ പോകാം. അതിന് മുമ്പ് താ ഞങ്ങളുടെ ചുള്ളൻ പശുക്കുട്ടികൾ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ തൊഴുത്തിൻ്റെ മുകളിലാണ് അത് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ മനോഹരമായ ഫ്രൂട്ടിൻ്റെ ചെടി, ഡ്രാഗൺ ചെടി. കള്ളിച്ചെടികളെപ്പോലെ ഇലകളില്ലാതെ പറ്റിപ്പിടിച്ച് വളരുന്ന ഈ ചെടി നമ്മുടെ നാട്ടിലും നല്ല വിളവ് തരുന്നു. ഈ ചെടികളുടെ സ്വദേശങ്ങൾ മെക്സിക്കോയും മധ്യദക്ഷിണ അമേരിക്കകളുമാണ്. ഇപ്പോൾ ചൈന, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യ രാജ്യങ്ങളിലും ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ഇവ കാണപ്പെടുന്നു. നമ്മുടെ കാലാവസ്ഥയിലും ഏറ്റവും നന്നായി വളരുന്നതാണ് ഡ്രാഗൺ ചെടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിലും കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഫ്രൂട്ടിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. കലറി വളരെ കുറവും ഫൈബർ ധാരാളം ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇത് ധൈര്യമായി കഴിക്കാം. വൈറ്റമിൻ സി, അയൺ എന്നീ പോഷകങ്ങൾ ധാരാളമുള്ളതിനാൽ വിളർച്ചയെ പ്രതിരോധിക്കുന്നു. മഗ്നീഷ്യം നിറഞ്ഞതിനാൽ മസിലുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കും. കൊളസ്ട്രോളും അമിതഭാരവും കുറയ്ക്കുന്നു. രക്തത്തിലെ ക്യാൻസറിനെ ചെറുക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രൂട്ട്, ഡ്രാഗൺ പഴം അല്ലെങ്കിൽ പിത്തായ. ചെതുമ്പൽ പോലുള്ള തൊലിയും കാണാൻ നല്ല ഭംഗിയുമാണ്. ഈ ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ മാംസളമായ ഭാഗമാണ് നമ്മൾ കഴിക്കുന്നത്. ഈ ഫ്രൂട്ട് സാധാരണയായി മൂന്ന് തരം കാണാം. തൊലി ചുവപ്പ്, അകം ചുവപ്പ്, തൊലി ചുവപ്പ്, അകം വെള്ള, അതുപോലെ തൊലി മഞ്ഞ, അകം വെള്ള. ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് തൊലി ചുവപ്പ്, അകം ചുവപ്പാണ് എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യുന്നത്. നമുക്ക് കൂടുതലായി തൈകൾ കിട്ടുന്നത് തൊലി ചുവപ്പും അകം വെള്ളയും ഉള്ളതാണ്. പക്ഷേ ടേസ്റ്റ് കുറച്ച് കൂടുന്നത് തൊലി ചുവപ്പ്, അകം ചുവപ്പുള്ള ഡ്രാഗൺ ഫ്രൂട്ടിനാണ്. മറ്റു ഫ്രൂട്ടിനേക്കാളും കുറച്ച് ടേസ്റ്റ് കൂടുതലുള്ളതും കാണാൻ നല്ല ഭംഗിയും. ഏകദേശം ഒരു വർഷമാകുമ്പോഴേക്ക് പൂവിട്ട് തുടങ്ങും. കായ് പിടിച്ചാൽ 28 മുതൽ 30 ദിവസം ആകുമ്പോഴേക്ക് കായ് പഴുത്തു തുടങ്ങും. കളർ മാറിയാൽ നെക്കി നോക്കി പഴുത്തോ എന്നറിയാം. കള്ളിമുൾച്ചെടി വർഗത്തിൽ പെടുന്നതാണിത്. നിശാഗന്ധി ആ ഒരു ടൈപ്പ് ചെടിയാണിത്. നിശാഗന്ധിയുടെ പൂ പോലെ തന്നെയാണ് ഇതിൻ്റെ പൂവും. പൂ വിരിയുന്നതും കാണാനുമെല്ലാം അതുപോലെ തന്നെയാണ്. നിശാഗന്ധി രാത്രിയിലല്ലേ വിരിയുക, അതുപോലെ ഇത് രാത്രി 10 മണിക്ക് ശേഷമാണ് വിരിയുക. രാവിലെ ആകുമ്പോഴേക്കും ഇത് തിരിച്ച് കൂമ്പിപ്പോയിട്ടുണ്ടാകും. ഇതെല്ലാം വിരിയാനായ മുട്ടുകളാണ്. ഇതുപോലെ ആയാൽ 1-2 ദിവസത്തിനുള്ളിൽ പൂ വിരിയും. അപ്പോൾ നമ്മളൊരു 10 മണിക്ക് ശേഷം പോയി നോക്കണം. ഞങ്ങളിതാ ഒരു 10 മണിക്ക് ശേഷം പൂ വിരിഞ്ഞിട്ടുണ്ടോ എന്ന് പോയി നോക്കുകയാണ്. ആദ്യം പോയാൽ തന്നെ വിരിയണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ പോയി നോക്കേണ്ടി വരും. എന്തായാലും ഞങ്ങളെ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ഭംഗി നമുക്ക് പകൽ ആസ്വദിക്കാൻ കഴിയില്ല. കാരണം ഇത് കൂമ്പിപ്പോയിട്ടുണ്ടാകും. നമ്മൾ രാത്രി വന്ന് നോക്കുക തന്നെ വേണം. എന്നാലേ നമുക്ക് ഈ ഭംഗി കാണാൻ പറ്റുകയുള്ളൂ. നിശാജന്തുക്കൾ വഴിയാണ് പരാഗണം. രാവിലെ ആകുമ്പോഴേക്കും പൂവിത ഇങ്ങനെ ആയിട്ടുണ്ടാകും. പിറ്റേന്ന് ഫ്ലവർ കൂമ്പിയാൽ ഇതുപോലെ
എടുത്തു കളയണം ഫ്ലവർ അതിൽ നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ പൂപ്പൽ ബാധ ഉണ്ടാകാം കായ് നശിച്ചു പോകാനും സാധ്യതയുണ്ട് ഈ ഫ്ലവറിലുള്ള ഫംഗസ് ഒക്കെ ആ കായിലേക്ക് കയറാൻ സാധ്യതയുണ്ട് വള്ളി മുറിച്ചെടുത്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ മൂപ്പെത്തിയ വള്ളി ചെറുതായി മുറിച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മൂന്ന് സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഈ ഭാഗം നമുക്ക് മണ്ണിനടിയിൽ കുഴിച്ചിടാം അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് നടാം ഒരു മാസം ആകുമ്പോഴേക്കും അതിൽ പുതുനാമ്പ് വരാൻ തുടങ്ങും രണ്ട് മൂന്ന് നാമ്പുകൾ കൂടി വന്നതിന് ശേഷം അതിനൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റാം വിത്തുകൾ ഉണക്കി അതിൽ നിന്നും ചെടികൾ മുളപ്പിക്കാം അതുപോലെ വള്ളി കുഴിച്ചിട്ട് പിടിപ്പിച്ച തൈയാണിത് ഇതിൽ നാമ്പുകൾ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാമ്പുകൾ കൂടി വന്നാൽ ഞങ്ങൾ ഇതിനെ ചട്ടിയിലേക്ക് മാറ്റും മാറ്റി കുഴിച്ചിടുന്ന ചട്ടിയിൽ മണ്ണും കുറച്ച് ചാണകപ്പൊടി കോഴിക്കാഷ്ടം മണ്ണിര കമ്പോസ്റ്റ് എന്നീ ജൈവവളം ചേർക്കാം കോഴിക്കാഷ്ടം മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർ പടർന്നു കയറാനായി കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ച് അതിന് മുകളിൽ ടയർ കെട്ടിക്കൊടുത്തതിന് ശേഷം ഈ ടയറുകൾക്കുള്ളിലൂടെ ചെടി വളർത്തി പുറത്തേക്ക് തൂക്കിയിടുക ഒരു തൂണിൽ രണ്ട് ചെടികൾ നടാം ഈ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുള്ളത് പഴയ ഒരു ബൈക്കിൻ്റെ വീലാണ് ഇത് ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതുപോലെ തെങ്ങിൻ കുറ്റികൾ ഉണ്ടെങ്കിലും അതിലൂടെയും നമുക്ക് പടർത്താം ജലസേചനം വളരെ കുറച്ച് മതി മണ്ണിന് മുകളിൽ നമുക്ക് ഇതുപോലെ പുതയിട്ട് കൊടുക്കാം മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ചട്ടിയിലെ നനവ് വറ്റിയ ശേഷം വെള്ളം നനച്ചാൽ മതി ഇത് ഒരു കള്ളിച്ചെടി വർഗത്തിൽ പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ചെടിയിൽ ധാരാളം മുള്ളുകൾ കാണാം അതുകൊണ്ട് കീടങ്ങളുടെ ആക്രമണം വളരെ കുറവാണ് വർഷത്തിൽ 3 മുതൽ 6 പ്രാവശ്യം വരെ ഇത് കായകൾ ഉണ്ടാകുന്നു താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന വള്ളികളിൽ മാത്രമല്ല കായ ഉണ്ടാകുക ഇത് കണ്ടോ ഇങ്ങനെയും കായ ഉണ്ടാകും പഴം തിന്നാൻ അതിനെ നടുവേ മുറിക്കുകയാണ് ചെയ്യുക കറുത്ത തരി തരിപ്പുള്ള വിത്തുകൾ കാണാം ഇതുപോലെ എള്ളു പോലെ കാണുന്നതാണ് അതിൻ്റെ വിത്തുകൾ അതും മാംസള ഭാഗവും നമുക്ക് പച്ചക്കു തിന്നാം ഇളം മധുരമാണിതിന് ഈ പഴത്തിൽ നിന്ന് പുഡിങ് മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കാം എൻ്റെ ഒരു പഴയ വീഡിയോ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് പുഡിങ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം തൈകൾ നഴ്സറിയിൽ നിന്നും കിട്ടും നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാം പ്രത്യേക പരിചരണം ഒന്നും വേണ്ടാത്ത ചെടിയാണിത് നിങ്ങളുടെ ഗാർഡനിൽ ഒരു അലങ്കാര ചെടിയായും വെക്കാം അപ്പോൾ എല്ലാവരും ഒരു തൈ എങ്കിലും കുഴിച്ചിടണം ഈ ചെടി നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇതാവില്ല കാരണം പ്രത്യേക പരിചരണം വേണ്ടാത്ത ഒരു ചെടിയാണിത് രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം നനച്ചു കൊടുത്താൽ മതി ആ ചട്ടിയിലെ വെള്ളനനവ് മാറിയാൽ മാത്രം വെള്ളം നനച്ചു കൊടുത്താൽ മതി പ്രത്യേക പരിചരണം ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും തൈ കുഴിച്ചിടണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ താങ്ക് യു